നമസ്കാരം. സാഞ്ചുറിറ്റിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ല വർത്തമാനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ദൈവം, മതം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നീ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശരാശരി മലയാളിക്ക് ഈ നാട്ടിൽ ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെയധികം ദുരുപയോഗിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പദമാണ് ആത്മീകത എന്നത്. ആത്മീകത എന്ന വിഷയമാണ് നല്ല വർത്തമാനത്തിൻ്റെ ഈ അധ്യായത്തിൽ ഞങ്ങൾ സംവദിക്കുന്നത്. അധ്യാപകനും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ മാത്യു വർഗീസ് സാർ ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നു. സ്വാഗതം സാർ. താങ്ക് യു. സാർ, യഹൂദ മതത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുകയും വളർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് യഹൂദ മതത്തിലെ മത പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ ഇവരോടെല്ലാം യേശു ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും പഠിപ്പിക്കലുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും കലഹിച്ചിരുന്നു. യേശു ക്രിസ്തു എല്ലാ കാലത്തും മതങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് എതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നതും യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തു മതത്തിലാണ്. എന്തുകൊണ്ടാണത്? അതൊരു ക്രിസ്തീയ മതം എന്നുള്ള രീതിയിൽ അതിനെ ഒരു പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഒരു മതത്തിൻ്റെ ഫോളോവേഴ്സ്, അത് ക്രിസ്തുവിൻ്റെ ഫോളോവർ ആകണമെന്ന് നിർബന്ധമില്ല. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നൊരു മതം സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുവാനുള്ള ആഗ്രഹം അവരെ മതത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ യേശു ക്രിസ്തുവോ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ സ്ഥാപിക്കപ്പെടാത്ത അല്ലെങ്കിൽ സ്ഥാപിക്കാത്ത മതത്തിൻ്റെ ഒരു ആവിർഭാവം നമ്മൾ ഇവിടെ ഒരു പക്ഷേ നന്നായി കാണുന്നുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തു അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബൈബിളിൽ. തന്നെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ യഹൂദ മതത്തിലേക്കാണ് യേശു ക്രിസ്തു വന്നതെന്നുള്ളത് ശരിയാണെങ്കിലും ആ മതത്തിൻ്റെ കെട്ടുപാടുകൾക്ക് അല്ലെങ്കിൽ മതത്തിന് വെച്ചിരുന്ന ന്യായപ്രമാണത്തെക്കാളും അതീതമായ നിലവാരത്തിലേക്ക് തൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാനും ആ നിലയിൽ അതിനെ ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യാനായിട്ട്, അതായത് മതത്തിൻ്റെ നിയമങ്ങളെ കർത്താവായ യേശു ക്രിസ്തു കൊടുത്തിരുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തുകൊണ്ടത് കൊടുത്തിരുന്നു അതിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്തത് നമുക്കവിടെ കാണാം. ഉദാഹരണത്തിനാണ് ഗിരിപ്രഭാഷണത്തിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും. അപ്പം കോപിക്കുക, കൊലപാതകം ചെയ്യുന്ന ഒരാൾ കുല ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതിനെ എന്താ പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് ആൾ മരിച്ചില്ലെങ്കിൽ കൊലപാതകനാകില്ല എന്ന നിലയിൽ നമ്മളുടെ ഇന്നത്തെ ഇന്ത്യൻ പിനൽ കോഡിൻ്റെ നിയമങ്ങൾ പോലെ മനുഷ്യൻ അതിനെ ഒരുപാട് ഡിസ്റ്റോർട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്ത് കളഞ്ഞതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനായിട്ട് യേശു ക്രിസ്തു പറയുകയാണ്, കൊലപാതകത്തിനൊരുവനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ കോപമാണെങ്കിൽ കോപിക്കുമ്പോൾ തന്നെ അഭാവം ചെയ്തു കഴിഞ്ഞു. വ്യഭിചാരത്തിൽ ആ കർമ്മത്തിൽ പിടിക്കപ്പെടണമെന്നില്ല, സ്ത്രീയെ ലാസ്യഭാവത്തോടെ നോക്കുമ്പോൾ ആ വ്യഭിചാര കർമ്മം ചെയ്തു. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തെ വളരെ ലഘൂകരിച്ച നിലയിലേക്ക് മനുഷ്യന് വ്യാജമായിട്ടാണെങ്കിലും വേണ്ടിയില്ല ഒരു തൃപ്തി കിട്ടുന്ന ഒരു ആത്മീയതയ്ക്ക് ബദലായ ഒരു മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിൽക്കാനായിട്ട് മനുഷ്യന് ഒരു വ്യാജ സംതൃപ്തി നൽകുന്ന ഒരു മതസംഹിതയെ അവർ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടാകുകയും ഏറ്റവും ഉദാത്തമായ ചില കാര്യങ്ങൾ, ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ബെസ്റ്റിൻ്റെ ശത്രു ഒരിക്കലും ബാഡല്ല, പകരം സെക്കൻഡ് ബെസ്റ്റാണ് എന്ന് പറഞ്ഞതുപോലെ മതത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ എത്താൻ കാരണം കർത്താവ് പറഞ്ഞ ഉദാത്തമായ ജീവിത നിലവാരങ്ങൾ, ജീവിത മാർഗങ്ങൾ, അതിലേക്കൊരു മനുഷ്യൻ ആക്കപ്പെടാൻ സ്വയമേവ കഴിയാത്തത് കൊണ്ട് അവർക്ക് പറ്റുന്ന നിലയിലേക്ക് ഒരു മതം സൃഷ്ടിക്കപ്പെടാനിടയായി. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യഹൂദ മതത്തിലല്ല വന്നത്, മതത്തിൽ കൊടുത്തിരുന്ന ന്യായപ്രമാണത്തെ മുഴുവൻ നിവർത്തിക്കാനായിട്ട് യേശു ക്രിസ്തു ഇവിടെ വരികയും തൻ്റെ ജീവിതം കൊണ്ട് അത് പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു മാതൃക കാണിച്ചു തന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ വഴി, അല്ലെങ്കിൽ എന്നിലൂടെ നിങ്ങൾക്ക് നിത്യജീവങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവവുമായി ചേർന്ന് നടക്കാൻ കഴിയുന്ന ആത്മീയതയിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുമെന്ന് തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിക്കുകയും അതിന് ആ മാർഗം സ്വീകരിക്കുകയാണ്. ഇതൊരു മതമല്ല, പകരം ഒരു മാർഗമായി മാറുന്നതിനെ കുറിച്ചുമാണ് കർത്താവ് വ്യക്തമാക്കിയത്. വാസ്തവത്തിൽ യേശു ക്രിസ്തു ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഒരിക്കലും. അതുമാത്രമല്ല, യേശു ക്രിസ്തു ശിഷ്യന്മാരെ അതിനനുവദിച്ചിട്ടുമില്ല, അവരെ വിലക്കിയിട്ടേ ഉള്ളൂ. അതെ അല്ലെ? എന്നിട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പേരിൽ ഇത്രയധികം മതങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത് തികച്ചും സാറിനെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? നിശ്ചയമായിട്ടും. കാരണം അത് പക്ഷെ സ്വാഭാവികമാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം മതം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നവരെല്ലാം കൂടെ ചില ആചാര അനുഷ്ഠാനങ്ങളിൽ തൃപ്തിപ്പെടാനും മറ്റുമായിട്ട് നമ്മൾ തന്നെ ഒരു മതസംഹിത ഉണ്ടാക്കുകയും അതിലേക്ക് നാം എന്താ പൂർണ്ണ തൃപ്തി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവനായി പാലിക്കപ്പെടുകയും
അല്ലെങ്കിൽ കൽപ്പനകൾ കൊടുത്ത് അതിന് പ്രകാരം നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഒരു ആത്മീയതയാണ് നമ്മൾ ഇന്ന് മതങ്ങളിലെല്ലാം കാണുന്നത്. അതൊരു എന്താ പറയണേ, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടെ ഒരു വ്യാജ സംതൃപ്തിയിലേക്ക്, യഥാർത്ഥ സംതൃപ്തിയുണ്ട് എന്നാൽ അത് ലഭിക്കുന്നില്ലാത്ത ഒരു സംതൃപ്തിയിലേക്ക് ജനത്തെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ഒരു ട്രാങ്കുലിറ്റിയിലേക്ക്, ഒരു നമ്മുടെ മനസ്സിന്റെ തലത്തിലുള്ള ഒരു ആത്മീയത എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മനസ്സിന്റെ തലത്തിലുള്ളതിനെ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല, അത് മാനസികമെന്നേ പറയാൻ പറ്റൂ. ആത്മാവിന്റെ തലത്തിലുള്ളതാണ് ശരിക്കും ആത്മീയം എന്നുള്ളതും കൂടാണ് സത്യം. സാർ, എങ്ങനെയാണ് ആത്മീയത ഡിഫൈൻ ചെയ്യുന്നത്? ആത്മീയത എന്ന് പറയുന്നത് ആ വാക്ക് പറയുന്ന പോലെ തന്നെയാണ്, മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ആത്മാവായ ദൈവത്തോടുള്ള ബന്ധത്തെയാണ് ആത്മീയത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ടെന്ന് ആണ് ദൈവവചനം ബൈബിൾ പറയുന്നത്. വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മളുടെ ദേഹി എന്നുള്ളത് സ്വയകേന്ദ്രീകൃതമായ അല്ലെങ്കിൽ സ്വയത്തെക്കുറിച്ച് ബോധം തരുന്നതും, എന്നാൽ ദേഹം എന്നത് ലോകത്തോട് ഉള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ കാണാൻ, ലോകത്തെ കേൾക്കാൻ, ഇങ്ങനെ ലോകവുമായി ബന്ധപ്പെടാനും, എന്നാൽ ആത്മാവ് എന്നുള്ളത് ദൈവസംബന്ധമായ കാര്യങ്ങളുമാണ് ഒരു മനുഷ്യൻ്റെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തോട് സംവേദിക്കണം എങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിൽ മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ആത്മാവിൽ ജനിക്കുക അല്ലെ, ആത്മാവിൽ ഉണർത്തപ്പെട്ട ഒരാൾക്ക് മാത്രമേ ആത്മീയനാകാനും കഴിയത്തുള്ളൂ. എങ്ങനെയാണ് ആത്മീയമായി ജനിക്കുക? ആത്മീയമായി ജനിക്കാനായിട്ട് ബൈബിൾ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട് അവനെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. അത് മാത്രമല്ല, അവർ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതാകുകയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ ആത്മാവായിട്ടാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ അവൻ പാപം ചെയ്ത സമയത്ത് അവൻ മരിച്ചു, അല്ലെങ്കിൽ അവൻ ആത്മീയ ആത്മാവിൽ ഒരു സുഷുപ്താവസ്ഥയിലെത്തി. ആ മനുഷ്യൻ്റെ ജനനമാണ് സത്യത്തിൽ യേശുവിനെ കൈക്കൊള്ളുന്നതിൽ കൂടെ അവന് സംഭവിക്കുന്നത്. അവിടെ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് വായിക്കുന്നുണ്ട്, അവനെ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ലെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ യഹൂദന്മാര് അല്ലെങ്കിൽ യേശു കർത്താവ് അവിടെ വന്ന കാലഘട്ടത്തിൽ ധാരാളം പുരുഷാരം, ധാരാളം പേർ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനും അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണാനും എല്ലാമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും പക്ഷേ യേശുവിനെ കൈക്കൊണ്ടതായിട്ട് അവിടെ പറയുന്നില്ല. അതാണ് സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനപ്പുറത്തായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ശരിക്കും കൈക്കൊള്ളൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്വീകരിക്കുക. സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞാനൊരു ഉടമ്പടി പ്രവേശിക്കുന്ന പോലാണെന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തെ മുഴുവൻ മാറ്റം വരുത്തുന്നത് പോലെ വിവാഹബന്ധമൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിൽ അവർ പങ്കാളികളായതുകൊണ്ടല്ല അവർ അവർ അടുത്ത ദിവസം മുതൽ ഒന്നാകുന്നത്, അവരുടെ ഒരു ഉഭയസമ്മതമാണ്. ഞാൻ ഭർത്താവായിട്ട് ഈ മനുഷ്യനെ എടുക്കുകയും അല്ലെങ്കിൽ ഭാര്യയായിട്ട് ആ സ്ത്രീയെ എടുക്കുകയും മറ്റും ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ വലിയ ഒരു ഒരു മറ്റൊരു യൂണിറ്റായി മാറ്റപ്പെടുന്നതാണ് വിവാഹത്തിൽ നടക്കുന്ന അത്ഭുതകരമായ കാര്യം. ഇതുപോലെ ഞാൻ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ എന്നിലുണ്ടാകുന്ന ആ വലിയ വ്യത്യാസമാണ് സത്യത്തിൽ എന്നെ ഒരു ആത്മാവിൽ ജനിച്ച വ്യക്തിയായി മാറ്റുന്നത്. നിക്കോദമോസ് എന്ന് പറഞ്ഞൊരാളോട് കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആത്മാവിൽ ജനിക്കുന്നതിനെ കുറിച്ച് നിക്കോദമോസ് ഒരു വളരെ ശാസ്ത്രീയം അല്ലെങ്കിൽ ഒരു വേദ അധ്യാപകനും വേദ പണ്ഡിതനും ഒരു ന്യായപ്രമാണത്തിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ഒരു രാത്രി വന്നേച്ച് പറയുന്നുണ്ട്, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നാണെന്ന് എനിക്കറിയാം, റബി എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ദൈവം അങ്ങയുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതൊരു അറിവാണ്, ഇതൊരു കൺക്ലൂഷനാണ്. ഈ കൺക്ലൂഷൻ പോരാ, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ പറയണം, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തെ കടക്കാൻ കഴിയത്തില്ല എന്ന് പറയാം. അദ്ദേഹം പെട്ടെന്ന് അമ്പരം തട്ടി ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ ഇനി ഇത്രയും പ്രായമായി കഴിഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാമോ? ഇവിടെ ആ ജനനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസ്താവികമായ കാര്യമാണ്. കാരണം ഒരു ജനിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു അമ്മയുടെ ഉദരത്തിൽ 9 മാസം ജീവിച്ചിട്ട് അത് കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുകയാണ്. അപ്പോൾ 2 ലോകം കണ്ട ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അമ്മയുടെ ഉദരത്തിൽ ഒരു ലോകം 9 മാസം കണ്ടു, അത് കഴിഞ്ഞിട്ട് മറ്റൊരു ലോകത്തിലേക്ക് വന്നു. അദ്ദേഹം അവിടെ വെച്ചാണ് ചോദിക്കുന്നത്, ഇനിയും എനിക്ക് ആ ഉദരത്തിൽ കയറി ജനിക്കാമോ? അപ്പം കർത്താവ് വളരെ കൃത്യമായ മറുപടി അവിടെ പറയുന്നുണ്ട്, അങ്ങനെ ജഡത്താൽ ജനിച്ച ഒരാൾ ജഡത്തിൽ എന്നാൽ ആത്മാവിൽ ജനിക്കണം എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് 9 മാസം അമ്മയുടെ ഉദരത്തിൽ ഇരുന്നത് പോലെ ഒരു 90 വർഷം ഈ ഭൂമിയിൽ ഇരിക്കുന്നതും, എന്നാൽ ആത്മാവിൽ ജനിച്ചൊരു വ്യക്തി നിത്യമായ ഒരു ഒരു ജനനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാർ പറഞ്ഞു ആത്മീയമായി ജനിക്കുന്നത് യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണെന്ന്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയുക?
സ്വീകരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം പോലും മതത്തിലല്ല, മതവുമായിട്ട് ഇതിനെ ശരിക്കും ബന്ധമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും വ്യക്തി യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഒരു ഉഭയസമ്മതം, കർത്താവ് തന്റെ നിലപാട് കാൽവറി ക്രൂശിൽ മരിച്ചതിൽ കൂടെ വ്യക്തമാക്കി. കാരണം സകല മാനവരാശിക്കും അവൻ ആരുമായിക്കൊള്ളട്ടെ മനുഷ്യനായി പിറന്ന എല്ലാവരെയും സ്നേഹം, തന്റെ സ്നേഹം ക്രൂശിൽ കൂടെ പ്രകടമാക്കിയെന്ന് പറയുന്ന ആർക്കും ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം. അങ്ങനെ സ്ഥാപിച്ചതിൻ്റെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചുള്ള ഒരു റെസ്പോൺസ്, അതായത് ഈ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്നുള്ളത്, അത് കേവലം ഒരു വാക്കുകളിൽ മാത്രമല്ല. വേണമെങ്കിൽ ഒരു ഉദാഹരണമുള്ളത് നമ്മൾ ബൈബിളിൽ ഒരു സഖായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. വളരെ എന്താ പറയണേ ഒരു ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്ന ആൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ധനത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ, ഒരു ഒരു രീതി പറഞ്ഞാൽ വളരെ ക്രൂരനായ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രമാണിയാണ് കൂട്ടത്തിൽ. പക്ഷേ ഇദ്ദേഹത്തിന് യേശുവിനെ കാണുകയും അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ടെങ്കിൽ, അവൻ യേശുവിനെ കൈക്കൊണ്ടു തന്റെ ഭവനത്തിലേക്ക് പോകാൻ പറഞ്ഞത്. അടുത്ത നിമിഷം തനിക്കുണ്ടായ വ്യത്യാസം, സ്വാർത്ഥതയിൽ നിന്ന് മാറ്റം വന്നു, അത്യാഗ്രഹത്തിൽ നിന്ന് വ്യത്യാസം വന്നു. അവിടെ നിന്നുകൊണ്ട് താൻ പറയുകയാണ്, എന്റെ ധനത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തോളാം. യേശുവിനെ വസ്തുതയിൽ ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിച്ചു. ആ ഒരു ദൂരെ നിന്ന് കാണണമെന്ന് മാത്രമല്ല, മറ്റു ആരും കാണരുത് എന്നും വിചാരിച്ചിരുന്നാണ് അദ്ദേഹമാണ് യേശുവിനെ വിളിച്ചോണ്ട്. അതെ, അദ്ദേഹത്തിനെ യേശു കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ യേശുവിനെ കാണാൻ താല്പര്യപ്പെട്ടപ്പോൾ യേശു അദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് പറയാം, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരിക. ഇങ്ങനെയാണ് അദ്ദേഹം യേശുവിനെ കൈക്കൊള്ളുന്നത്. കൈക്കൊള്ളുന്നുണ്ടേ ഉണ്ടാകുന്ന വ്യത്യാസം ഇവിടെ പറയുന്നത് അതൊരു സംഭവം മാത്രമല്ല, അത്യത്ഭുതകരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവുമായിട്ട് ഞാനൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇൻസിഡൻറ്റിൽ തന്നെ എൻ്റെ ജീവിതത്തിന് മാറ്റം വരികയാണ്. നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയതയുടെ പരിവേഷമുള്ള മതപരമായ ഏത് ആചാരങ്ങൾ ചെയ്യുമ്പോഴും ഈ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ആർക്കും സംഭവിക്കുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ, ഫസ്റ്റ് എൻകൗണ്ടറിൽ തന്നെ ആൾക്ക് വ്യതിയാനം ഉണ്ടാകുന്നതാണ്, അടിമുടി മാറ്റം വരുന്നതാണ്. അദ്ദേഹത്തെ അതാണ് ആ ചുങ്കക്കാരനായിരുന്ന, അല്ലെങ്കിൽ സമൂഹം പാപി എന്ന് വിധി എഴുതിയ ഈ മനുഷ്യനിൽ ഉണ്ടായ അത്യത്ഭുതകരമായ മാറ്റത്തെ നമുക്ക് കാണാം. ഇതാണ് അന്നും ഇന്നും യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടറിൽ പുതുജനനത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യം. ബൈബിളിൽ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരികയാണ്, മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. അവൻ നേരത്തെ പറഞ്ഞ പോലെ അടിമുടി മാറ്റം വന്നൊരു വ്യക്തിയായിട്ട് വരും. അത് ലോകം അംഗീകരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ തൻ്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് കാണാം. പ്രയോറിറ്റീസ് മാറുന്നു, അല്ലെങ്കിൽ തൻ്റെ ജീവിത ലക്ഷ്യത്തിന് തന്നെ വ്യത്യാസം വരാൻ തുടങ്ങുന്നു. ഈ മാറ്റമാണ് യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് പറയാം. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട വ്യക്തി തൻ്റെ സ്വത്ത് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ താൻ ഏറ്റവും പ്രിയം വെച്ചിരുന്ന പലതും താൻ ഉപേക്ഷിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വത്തായിരുന്നു, സമ്പത്ത്. ഒരുപക്ഷെ അതിനുവേണ്ടി ജീവിച്ച ഒരാള്, അതിന് മാത്രമായി ജീവിച്ച ആളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലയേറിയത് ഉപേക്ഷിക്കാൻ തനിക്ക് മടി വരുന്നു. യേശു അങ്ങനെ പറയുന്നിട്ടും കാണുന്നില്ല, യേശു പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ തലേ അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്ക് വരുന്നുണ്ട്. അവര് ഇവരും തമ്മിൽ ബന്ധമൊന്നുമില്ല. ആ മനുഷ്യൻ വന്ന യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കർത്താവ് അവനെ നോക്കിയിട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു. അവനോട് പറയുന്നത് നീ കൽപ്പന അനുസരിക്കണം, കാരണം യഹൂദനാണല്ലോ. അപ്പൊ അവൻ പറയുന്നത് ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ കൽപ്പനയൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പോയി നിന്റെ സ്വത്തിന്റെ ഒരു ദരിദ്രന്മാർക്ക് വിറ്റ് കൊടുക്കാമെങ്കിൽ നിനക്ക് നിത്യതയിൽ നിനക്ക് ധാരാളം ധനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാന്ന്. അവിടുത്തെ കാര്യം സ്വത്ത് വിറ്റാൽ നിത്യജീവൻ കിട്ടാമെന്നല്ല, പകരം പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം. അപ്പോൾ നിത്യജീവനിലേക്കുള്ള ഒരു മാർഗം യേശുവിന്റെ അനുധാവനം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അതിനിപ്പോൾ തന്നെ തടയുന്ന ഒരു വസ്തുതയാണ് സത്യത്തിൽ സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ അതിനെ മാറ്റിക്കളയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സമ്പത്തുള്ളവനാണ്, അതുകൊണ്ട് തന്നെ ദുഃഖിച്ചുകൊണ്ട് മടങ്ങിപ്പോയി, നിത്യജീവൻ വേണ്ടെന്ന് വെച്ചു. അത് തലേ അധ്യായത്തിലാണ്. അതെ, പക്ഷേ യേശു ക്രിസ്തുവിൻ ഇങ്ങനത്തെ യാതൊരു കാര്യവും സത്യത്തിൽ സഖായിയോട് പറഞ്ഞത് സഖ്യോസിനോട് പറഞ്ഞതായിട്ട് കാണുന്നില്ല. പക്ഷേ തൻ്റെ ഉള്ളിലുണ്ടായ മാറ്റത്തിൽ താൻ ഈ കാര്യങ്ങളെയൊക്കെ എന്താ പറഞ്ഞേ താൻ വിലയേറിയതെന്ന് വിചാരിച്ച പല സാധനങ്ങളെയും നമ്മൾ വേണ്ട, അല്ലെങ്കിൽ അത് മാറ്റിക്കളയാൻ ഒരു മടിയും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഈ ലോകത്തോട് തന്നെ ലോകത്തിലുള്ള സകല ഗെയിനുകളോടും നമുക്കൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിലേക്ക് നമ്മൾ എത്തുന്നു. അതൊരു വിരഹ ജീവിതമൊന്നും ആണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ യേശു ക്രിസ്തുവിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ലാത്ത ഒരവസ്ഥ അതിലേക്ക് എത്തുന്നു എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ടാണ് സ്വന്തത്തിലേക്ക് വന്ന കർത്താവ് ഈ അപ്പം തിന്ന് തൃപ്തരായ മനുഷ്യർ അടുത്ത ദിവസം യേശു കർത്താവിനെ തിരക്കി വരുന്ന ഒരു ഭാഗമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അവരെല്ലാം അടുത്ത ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ തിരക്കി വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ അടയാളം കണ്ടുകൊണ്ടൊന്നും അല്ല വരുന്നത്, അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പം കർത്താവ് എന്നിട്ട് പറയുന്നുണ്ട്, നീ നിങ്ങളീ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായിട്ട് തന്നെ നിങ്ങൾ പ്രയത്നിപ്പിക്കും, അത് മനുഷ്യപുത്രൻ തരുമ്പോൾ തരും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്നാ അധികം തന്നാട്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ അപ്പം ഞാൻ,
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിത്യജീവൻ തരുന്ന ഈ അപ്പം ഞാനാണ്, എന്നെ തിന്നണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനുമായി ഉടമ്പടി പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും തയ്യാറായില്ല. അവിടെ ഒരു അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ 12 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കർത്താവിനെ വിട്ടുപോയി. അതെ, അപ്പോൾ അവിടെ അതാണ് ശരിക്കും സ്വന്തത്തിലേക്ക് വന്നു യേശുവുമായിട്ടൊരു ഉടമ്പടി പ്രവേശിക്കാൻ, അല്ലെങ്കിൽ കർത്താവ് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ നുകമേക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നുകമേറ്റ് കർത്താവിനോടൊരു പെർമനൻ്റായിട്ട് ഒരു എറ്റേണൽ കമനൻറ്റിലൊക്കെ ഏർപ്പെടാൻ തയ്യാറാകുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ മതത്തിനും ആത്മീയതയ്ക്കും തമ്മിൽ ഇത്ര വലിയ അന്തരം ഉണ്ടാകുന്നത്. കാരണം മതം ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നേക്കും യേശുവിൻ്റെ നുഖത്തിൻ്റെ കീഴിലായിരിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിമുടി മാറാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. മതത്തിൽ ജനിക്കുന്നവർക്ക് മതം പ്രാക്ടീസ് ചെയ്യാം, അവരവരുടെ നിലവാരത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്താലും ഒരു തൃപ്തി കിട്ടുന്ന നിലവാരത്തിലാണ് മതം. അപ്പോൾ കംഫർട്ടബിൾ സ്പിരിച്വാലിറ്റി കിട്ടുന്നതാണ് ശരിക്കും വേണമെങ്കിൽ മതമെന്ന് പറയാം. പക്ഷെ ട്രൂ സ്പിരിച്വാലിറ്റി ആവണമെന്നോ അല്ലെങ്കിൽ ആത്മീയമായ ഒരു തൃപ്തി അല്ലെങ്കിൽ ആത്മീയമായ ഒരു തൃപ്തി നമുക്ക് ആ കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമായ കാര്യം. വസ്തുതയിൽ മതപരമായ ആചാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കേവലം അത്തരം പ്രാക്ടീസുകൾ കൊണ്ട് നിത്യജീവൻ ഒരിക്കലും അവർക്ക് പ്രാപിക്കാൻ കഴിയില്ല, സാധ്യമല്ല. കർത്താവ് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം പരീശന്മാര് നമ്മൾ വിളിക്കുന്ന ഫാരിസീസ്, അവർ ഭയങ്കര സിൻസിയർ ആൾക്കാരാണ്. ശരിക്കും അവർ സ്വയം വഞ്ചിതരാകുകയല്ലേ ചെയ്യുന്നത് ഒരു വിധത്തിൽ, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിട്ട് ഒരു റിലീജിയൻ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അവരെ നോക്കിയിട്ട് കർത്താവ് പറയാം സിൻസിയറാണ്, അവർ മതപരമായ കാര്യങ്ങളിൽ സിൻസിയറായ ആൾക്കാരാണ്. അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാത്തിനും ഇപ്പം ജീരകം ചതകപ്പ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പദാരം കൊടുത്ത് ദൈവത്തിൻ്റെ ആ സുപ്രീമസി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ന്യായം കരുണ എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവയൊക്കെ നിങ്ങൾ വിട്ടുകളയാണ്. അപ്പം ദൈവം അന്തരംഗത്തിൻ്റെ സത്യത്തെ നോക്കുന്ന ആളാണ്. ആ മാറ്റം അടിസ്ഥാനപരമായി ഉണ്ടാകാതെ മതപരമായ ആചാരത്തിൽ മാത്രം പോകാനായിട്ട് കഴിയുന്ന ഒരു മതത്തെ മനുഷ്യർ സൃഷ്ടിക്കുന്നു. അവിടെയും പറ്റിയതാണ്, അത് കഴിഞ്ഞും പറ്റിയതാണ്. ഇന്നും 4 പേരും കൂടുമ്പോൾ നമുക്കൊരു മതം ഉണ്ടാക്കാം. അതെ, പെട്ടെന്ന് ഇപ്പം ആത്മീയത എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് മതമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. വളരെ ശരിയാണ്. കാരണം നമ്മളിപ്പോൾ എങ്ങാനും ഒരു ആത്മീയ ദർശനത്തിൽ നമ്മളൊരാൾ മാറുമ്പോൾ ആളുകൾ പറയുന്നതിന് എങ്ങനെയാണ് അവനിപ്പം വളരെ റിലീജിയസ് ആയിരുന്നാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു പക്ഷേ അറിയുന്നില്ല. അതൊരു റിലീജിയനും ഇത് ശരിക്കും ആത്മീയതയുമാണ്. ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ആത്മാവിൽ ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധം മറയില്ലാത്ത രീതിയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവത്തോട് കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ മറ്റെല്ലാത്തേക്കാൾ അധികമായിട്ട് ദൈവത്തിനൊരു ഒരു മുഖ്യസ്ഥാനം കൊടുക്കുന്ന ഒരു മതത്തിൻ്റെ വക്താവാകുകയല്ല, അല്ലെങ്കിൽ ഒന്നിൻ്റെയും വക്താവാകുകയല്ല, പകരം കർത്താവ് ദൈവവുമായിട്ടുള്ള തൻ്റെ ആ ഹൃദ്യമായ ബന്ധം അത് ജീവിത രീതിയായി മാറുന്നതാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അവർക്കാണ് ശരിയായിട്ട് എന്ന് പറഞ്ഞാൽ ദിശാബോധമുള്ളവരായി മാറുന്നു, അല്ലെങ്കിൽ ദൈവികതയെക്കുറിച്ച് അവർക്ക് ലഭിക്കുന്ന ആ ഉൾബോധ്യത്തിൽ അവരുടെ ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കാൻ അവർക്ക് പറ്റുന്നു. ലോകത്തിൻ്റെതായിട്ടുള്ള ഗതിവിഗതികൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് മാറ്റം വരുന്നില്ല. എല്ലാ രീതിയിലും അവർക്ക് മാറ്റം വ്യത്യാസങ്ങൾ ഉള്ളവരായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും പിന്നെ മനുഷ്യരെ പഠിപ്പിച്ചതും ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ശിഷ്യന്മാരോട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറഞ്ഞതെല്ലാം ആത്മീയതയിലേക്ക് ആളുകളെ നയിക്കുക എന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന രൂപാന്തരത്തെ കുറിച്ചും ആ രൂപാന്തരം തുടർമാനമാകണമെന്നുമാണ് തൻ്റെ ശിഷ്യന്മാരെയും അങ്ങനെ തന്നെയാണ് മാറ്റിച്ചത് മാറിയത്. അത് കഴിഞ്ഞും അത് തന്നെ പ്രൊമോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ മതമാണ്, അതെ, അഭിപ്രായ സമന്വയത്തിൽ ഉരുത്തിരിയുന്ന ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിൾ ഒരു പൊസിഷനെയാണ് നമ്മളിപ്പോൾ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മതം പ്രാക്ടീസ് ചെയ്യുമായിരിക്കും അവന് കുറച്ചുകൂടെ എളുപ്പം. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്യുകയും ആ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളിൽ, അതാണ് ചെറുപ്പക്കാരൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനോട് ചോദിക്കും, ഇങ്ങനെ പറയുന്നത് ഞാൻ ബാല്യം മുതൽ ഇവ തന്നെ ഇവയെല്ലാം അനുഷ്ഠിച്ചു പോകുന്നു, അപ്പൊ അനുഷ്ഠിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അനുഷ്ഠിച്ചു പോകാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് ഇതിൻ്റെ ആ നിലവാരത്തെ താഴ്ത്തി കൊടുത്തിട്ട് മനുഷ്യനെ കൊണ്ടൊന്ന് അവതരിപ്പിച്ചിട്ടൊരു വ്യാജ സംതൃപ്തിയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ മതത്തിലുള്ളത്. എന്നാൽ ആത്മീയത അതല്ല, ആത്മീയത ആയിത്തീരലാണ്. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ മതം എപ്പോഴും നമ്മളെ കൊണ്ട് കൽപ്പന അനുസരിപ്പിക്കുകയോ ഉപദേശങ്ങൾ തൃപ്തികരമായ രീതിയിലൊന്ന് പാലിക്കപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ മതത്തിൽ ശരിക്കും നമ്മൾ ആയിത്തീരലാണ് ഉണ്ടാകുന്നത്. അതായത് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അങ്ങനെ ആക്കി തീർക്കുന്നവരായി തീരുകയാണ്, അല്ലെങ്കിൽ യേശു ഇവിടെ വന്നത് നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കി തീർക്കേണ്ടതിനാണ്. അപ്പോൾ ഒരു പിതാവിൽ നിന്ന് ഒരു പുത്രൻ എങ്ങനെ പിതാവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുന്നുവോ അതുപോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ആയിത്തീരലാണ് ഇവിടെ സത്യത്തിൽ നടക്കുന്നത്. അതെ, വസ്തുവിൽ ആത്മീയത മനുഷ്യന് വലിയൊരു സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. നിശ്ചയമായിട്ടും
മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആചാരങ്ങൾ മതങ്ങൾ സത്യത്തിൽ ഒരു പാരതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ പരമാ അവരുടെ ഹൃദയത്തിന് എന്നും അല്ലെങ്കിൽ അവർക്ക് അവർക്ക് മനസാക്ഷിക്ക് ഒരു വലിയ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റുന്നേയില്ല. അതുകൊണ്ടാണ് ആരാധനക്കാരന്റെ മനസാക്ഷിക്ക് ഒരിക്കലും തൃപ്തി കൊടുക്കാൻ കഴിയുന്നതല്ല ഈ ആചാര അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ വാവു പെരുന്നാൾ ഇതൊക്കെ ആചരിക്കുമ്പോൾ ആചരണം കൊണ്ട് ഒരു മനുഷ്യനും ശരിക്കും തൃപ്തി ലഭിക്കുന്നില്ല. നേരെ മറിച്ച് ആത്മീയതയിൽ അവന് ദൈവിക ബന്ധത്തിനകത്ത് ആയിത്തീരൽ നടക്കുന്ന സമയത്ത് അവൻ എല്ലാ അളവിലും അതിന്റെ തൃപ്തി അവന് ലഭിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെയാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ആളുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു മനസ്സിലുള്ള ആത്മീയതയാണ് വേണം അതോന്ന് പറയാം. അങ്ങനെ മനസ്സിലല്ല, ദേഹീപരമായ ഒരു തൃപ്തിയാണ്, പക്ഷെ അത് ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. അതാണ് അതിൻ്റെ അതിലെ പ്രശ്നം. ആത്മാവിൽ ജനിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ആത്മാവായ ദൈവത്തോട് സംവദിക്കാൻ കഴിയത്തുള്ളൂ. ഒരു വ്യക്തിക്ക് ആത്മീയനാകണമെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അങ്ങനെയാണ് ബൈബിൾ വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് തന്നെ. കാരണം അതൊരു ഒരു ക്ലെയിം അല്ല. കാരണം ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തെ അങ്ങനെ മാറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി വന്ന് മനുഷ്യരാശിയോട് ഏകീഭവിച്ചിട്ട് ആ മനുഷ്യരാശിയെ ദൈവമക്കളാക്കി തീർക്കാനായിട്ട് വന്ന ഒരു പ്രക്രിയ കണ്ടിരിക്കുന്ന വ്യക്തിത്വം യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യനിലേക്ക് രൂപാന്തരം വരുത്താൻ കഴിയുന്ന നിലവാരത്തിലേക്ക് തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ പാപിയായ മനുഷ്യനെ സ്നേഹിച്ച് അവർ അവന് വേണ്ടി തൻ്റെ പ്രാണനെയൊക്കെ വെച്ചു കൊടുക്കാൻ കഴിയുന്ന സ്നേഹം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ രൂപാന്തരം വരുത്താം. പെട്ടെന്ന് ഒരാളെ പറഞ്ഞ അത്ഭുതകരമായ ഒരു മാജിക് പോലെയുള്ള മാറ്റുന്നതല്ലത്, തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ പാപി പാപത്തോട് ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്ന് ഏറ്റവും കൊടും പാപിയുടെ പാപത്തെ വഴിയും തൻ്റെ ശരീരത്തിൽ ഏറ്റിട്ട് ആ ആൾക്ക് വേണ്ടി മരിക്കുകയാണ്. അങ്ങനെ ചെയ്തതിൽ കൂടെയാണ് ഒരു ലൈഫ് റീപ്ലേസ്മെന്റ് ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവിതത്തിലേക്ക് ആ മാറ്റം വന്നതാണ് സത്യത്തിൽ ഞാനും എന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തൻ്റെ പ്രാണൻ വെച്ച് തന്ന ഈ കർത്താവിന് ഒരു ക്ലെയിമിനേക്കാൾ ഉപരിയായിട്ട് അതിനുള്ള എല്ലാ എന്താ പറഞ്ഞ സ്വാതന്ത്ര്യവും നൽകാനായിട്ട് കഴിവുള്ളവനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള വ്യക്തികൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് സഞ്ചരിക്കാനായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതൊരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്നു. അത് ഒരു ഭയങ്കര എന്തോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രമാണിച്ച് ഞാൻ നേടുന്നതൊന്നുമല്ല. വളരെ സിമ്പിളാണ് ഗോസ്പൽ, ഭയങ്കര സിമ്പിളാണ്. ഈ യേശുവിനെ ഞാൻ കൈക്കൊള്ളുന്ന സമയത്തൊരു പെൺകുട്ടി ഒരു ഭാര്യയാകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഭർത്താവാകുന്നത് പോലെ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചേർന്നൊരു കുടുംബമാകുന്നത് പോലെ, യേശു കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടി എന്നെ ഒരു ദൈവപൈതലാക്കി മാറ്റുകയും അതിൽ കൂടെ എൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ, വലിയ പരിണാമങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത്രയും ഒരു വ്യത്യാസം കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അതല്ലാതെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല അത്. താറു പറയുന്ന ഈ ആത്മീയത, ഇത്തരത്തിൽ ആത്മീയത കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ നമ്മൾ മൊത്തം പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ലോകത്തിൽ വളരെ കുറച്ചേ കാണാൻ സാധ്യതയുള്ളൂ. അത് ശരിയായിരിക്കും, അത് നമുക്കതിനെ കുറിച്ച് അറിയില്ല. എങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾക്കറിയാമല്ലോ, ഈ ഇതൊരു ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയെന്നു ആ പറഞ്ഞു. എന്നാൽ നാശോന്മുഖമായ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ അത് കണ്ടെത്തുന്നവർ ധാരാളം പേരാണ്, അനേകരാണ്. എന്നാൽ ഇത് കണ്ടെത്തുന്നവർ ചുരുക്കം എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു തന്നെ പറയുന്നു. എല്ലാവർക്കും ഈക്വലാണ്, അവസരങ്ങൾ ഈക്വലാണ്. ദൈവമല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിയുമാണ്, ഓരോ വ്യക്തിയും തന്നെയാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വ്യാജമതത്തിലേക്കുള്ള ഒരു ചോയ്സ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫ്രീ വില്ല് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ചെന്ന് നിവദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ എന്താ പറയണേ, യഥാർത്ഥ ആത്മീയതയെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയെ അന്വേഷിക്കുന്ന ഒരാൾ ഈ വ്യാജമായ ആത്മീയത കൊണ്ടോ മനസ്സിൽ ലഭിക്കുന്ന ആത്മസംതൃപ്തി കൊണ്ടോ മനുഷ്യനൊരിക്കലും നിൽക്കാതിരുന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം കണ്ടെത്തുകയും അവനെ ആത്മീയനാക്കി മാറ്റുകയും ചെയ്യും. ഒരു പരിധിവരെ ഈ മതങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നുണ്ടെന്ന് എന്ന് വേണമെങ്കിൽ അടച്ചാക്ഷേപിക്കാൻ അല്ലെങ്കിലും പറഞ്ഞേ മതിയാവുകയുള്ളൂ. കാരണം പലപ്പോഴും നമുക്കൊരു വിശപ്പുള്ള ഒരു കുട്ടിക്ക് അല്പമധുരമുള്ള വെള്ളം കൊടുത്താൽ ഈ വെള്ളം ഇങ്ങനെ ധാരാളമായിട്ട് കുടിക്കും. അല്പമധുരമുണ്ട്, വിശപ്പ് കെട്ടുപോകും. അപ്പൊ അന്വേഷണത്തെ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഒരു തൃഷ്ണ അല്ലെങ്കിൽ അവന്റെ ഒരു ആത്മീയമായ ഉള്ള ഒരു തൃഷ്ണയെ ഒരു വ്യാജമായ ചില കാര്യങ്ങളിൽ വെച്ച് തളച്ചിടുന്നതാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പാരതന്ത്ര്യം എന്ന് പറയുന്നത്. മതങ്ങൾ ചെയ്യുന്നത് ദൈവത്തിങ്കലേക്ക് ഒരു മനുഷ്യൻ എത്താതെ വണ്ണം ഒരളവ് വരെയൊക്കെ അവനെ പിടിച്ചിടുകയാണ്. അതുകൊണ്ടാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമായിട്ട് അവനെ തളച്ചിടുകയാണ്, ബ്ലൈൻഡായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട്
ഒരു രീതിയിലും അതിനൊരു തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കാൻ കഴിയത്തില്ലാത്ത നിലയിലാണ് അവര്. ഇപ്പം സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ സാർ പറഞ്ഞു, യേശു ക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്, നാശത്തിലേക്ക് പോകുന്നവർ അനേകരാണ് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഭൂരിപക്ഷം വരുന്ന ഈ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അത് പിന്നെ സംഭവിക്കും എന്നുള്ളതിനേക്കാൾ നല്ലത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ വെളിച്ചം ലോകത്തിൽ വരുമ്പോൾ വെളിച്ചത്തിൽ വരാതെ ഇരുട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ്. അത് അപ്പം തന്നെ വന്നു കഴിഞ്ഞു, കാരണം വെളിച്ചത്തിൽ വരാനുള്ള അവസരം ഉള്ളപ്പോഴും ഇരുട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ന്യായവിധി അവൻ സെലക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ന്യായവിധി എന്ന് പറയുന്നത് ഈ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചം സത്യത്തിൽ സത്യം വന്നിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വന്നിട്ടും ഞാൻ ആ അടിമനുഖത്തിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ആ ചെയിനിൽ തന്നെ ഞാൻ നിൽക്കാൻ ഞാൻ അനുവദിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ന്യായവിധി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് വെളിച്ചത്തിൽ നടക്കാൻ സത്യമറിയുവാൻ സ്വാതന്ത്ര്യം ലഭിക്കാൻ കിട്ടുന്ന അവസരത്തെ അവൻ നിരാകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടോ അറിയാതെയോ കോൺസിക്വൻസസ് അറിഞ്ഞ് കാണത്തില്ല, പക്ഷേ അവൻ എന്നാലും ആ ഇരുട്ടിലേക്ക് നീങ്ങുകയും ആ ഇരുളിൻ്റെ പാരതന്ത്ര്യത്തിലേക്ക് അവൻ തന്നെത്താനെ നിവദിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അത് അനിവാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ വസ്തുത്തിൽ ഒരു മനുഷ്യന്റെ നിത്യതയെക്കുറിച്ച് മതങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. പഠിപ്പിച്ചാൽ തന്നെ നിത്യതയ്ക്കൊരു, അതായത് ഇവിടെ കാണുന്ന ആചാരങ്ങൾ ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു പ്രത്യാശ. അത് ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ഈ നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രമാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ആയുസ്സിൽ മാത്രമല്ല, ഇത് വളരെ ക്ഷണികമായിട്ട് നിത്യതയുമായി തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വളരെ വലുതാണ്. പക്ഷേ ഈ ഇതൊരു നൊടി നേരത്തേക്കേ ഉള്ളൂവെന്നും ഒരല്പസമയമേ ഉള്ളൂ. സാർ നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ഉദരത്തിലുള്ള ഒരു കാലം, ഒരു 9 മാസം 9 മാസം പോലെ തന്നെ ഒരു 70-80 അല്ലെങ്കിൽ 90 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നിത്യത നിത്യമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് നമുക്കിവിടെ ലഭിക്കുന്നതെന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ ആത്മീയതയിലേക്ക് വരാത്ത മനുഷ്യരെ സംബന്ധിച്ചുള്ള വലിയൊരു നഷ്ടമാണ്, വലിയൊരു നഷ്ടമാണ്. അത് പിന്നെ അത് അവൻ തന്നെ ഏതെങ്കിലും സമയത്ത് അവർക്ക് ബോധമുണ്ടായിട്ട് അവരതിൽ നിന്ന് നീങ്ങി നിൽക്കുകയാണ്. പലപ്പോഴും നമ്മൾ താൽക്കാലികമായ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ വലിയൊരു ജീവിതത്തെ തന്നെ ഹോമിച്ച് കളയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു കാര്യം, യഥാർത്ഥ ആത്മീയത ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വ്യക്തി കണ്ടിരിക്കും. ദൈവത്തെ തന്നെ അല്ല, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തിൽ കൂടെയും ദൈവത്തിന്റെ സൃഷ്ടിയിൽ കൂടെയും ഒക്കെ ദൈവം അവനോട് ഇടപെടുന്നുണ്ട്. ഇപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു ആ ദിവ്യത്വവും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വലിപ്പവും ഒക്കെ കാണാൻ ഈ സൃഷ്ടികളെ നോക്കിയാൽ മതി, പ്രപഞ്ചത്തെ നോക്കിയാൽ മതി. അപ്പോൾ അവന് ദൈവത്തെ അന്വേഷിക്കാനുള്ള സ്വാഭാവികമായ എല്ലാ കാര്യങ്ങളും ഡിമാൻഡിങ് ആണ്. എന്നാൽ അവനത് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അത് നിരാകരിക്കുകയോ ചെയ്യുന്ന സമയത്താണ് സത്യത്തിൽ അവനത് ദൈവത്തെ തിരസ്കരിച്ച് പോകുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഈ ചുറ്റുപാടുകളിൽ കൂടെയോ അവൻ ദൈവ അന്വേഷിയാകുന്നു എങ്കിൽ ദൈവം നിശ്ചയമായിട്ടും അവനെ കണ്ടെത്തും. സാർ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ അതുണ്ടല്ലോ, സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുള്ളൂ, എന്നാൽ യേശു അവനെ കണ്ടെത്തി എന്നുള്ളത്. അതെ, അപ്പൊ ദൈവം പറയുന്ന കാര്യങ്ങളെ ആ നിലയിൽ അവന്റെ പേരും കണ്ടെത്തി എന്നുള്ള, അതെ, കണ്ടെത്താനിടയായി. മറ്റേ മനുഷ്യൻ നിത്യജീവനെ അന്വേഷിച്ചു വന്നത്, പക്ഷെ കർത്താവിനടുക്ക വന്നപ്പോൾ അവന് കർത്താവിനേക്കാൾ അധികമായി മറ്റു പലതിനെയും സ്നേഹിക്കുന്ന നിലവാരത്തിലേക്ക് അല്ലെ ഒരു മാറ്റം വന്നില്ല എന്ന് നമുക്ക് കാണുന്നു. യഥാർത്ഥ ആത്മീയത അന്വേഷിക്കുന്ന ആരെങ്കിലും, ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും നമ്മുടെ പ്രോഗ്രാം കാണുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് തീർച്ചയായിട്ടും അവരുടെ അന്വേഷണം അവസാനിപ്പിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നത് വരെ അവർ തുടരുക, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുന്നവരെ, ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്നത് വരെ, അത് വ്യക്തിപരമായ ഒരു അനുഭവമാകുന്നത് വരെ അത് തുടരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി സാർ, താങ്ക് യു സോ മച്ച്. ആത്മീയത എന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ ചേരുന്നതോ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾ ആചരിക്കുന്നതോ അല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ്. ദൃശ്യമായ ദേഹം നമുക്കുള്ളതുപോലെ അദൃശ്യമായ ആത്മാവും ജീവനും നമ്മിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ഉണർത്തപ്പെടുകയും നാം വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ദൈവമായ ഒരു ബന്ധത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശരിയായ ആത്മീയതയിലേക്കും നമുക്ക് എത്തിച്ചേരാനാകും. ദൈവം ആത്മാവാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവ് ജനിക്കുന്നതിലൂടെയും നാം വീണ്ടും ജനനം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു യഥാർത്ഥ ആത്മീയത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നിത്യജീവനം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.